ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചാപ്റ്റർ ത്രീ പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് ചാപ്റ്റർ ടെൻ ആയിട്ട് വരുന്ന ഫംഗ്ഷൻസ് എന്ന ചാപ്റ്റർ ആണ് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിലും മറക്കാതെ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണേ ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സ്ട്രിംഗ് ഫങ്ഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രിംഗ് ഫങ്ഷൻസിൽ വരുന്ന ഒരു ഫംഗ്ഷൻ ആണ് എസ് ടി ആർ എൽ ഇ എ അപ്പം ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് എന്തിനാണ് ഒരു സ്ട്രിംഗിൻ്റെ ലെങ്ത് കാണുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫങ്ഷനാണ് എസ് ടി ആർ എൽ ഇ എന്ന് പറയുന്നത് ഈ സ്ട്രിങ് ഫങ്ഷൻ ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ് ടു ഫൈൻ ദ ലെങ് ഓഫ് എ സ്ട്രിംഗ് അപ്പോൾ ലെങ്ത് ഓഫ് എ സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താ ആ സ്ട്രിങ്ങിൽ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നതാണ് ലെങ്ത് ഓഫ് എ സ്ട്രിങ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇതിൻ്റെ സിൻഡാക്സ് ഇങ്ങനെയാണ് ഇൻഡ് എസ് ടി ആർ എലിയൻ ഓഫ് സ്ട്രിങ് അതായത് നിങ്ങൾക്ക് ഏത് സ്ട്രിങ്ങിന്റെ ആണോ ലെങ്ത് കാണേണ്ടത് ആ സ്ട്രിങ് എന്ത് ചെയ്യുക ആയിട്ട് പാസ് ചെയ്യുക അല്ലെങ്കിൽ ആ സ്ട്രിങ് സ്റ്റോർ ചെയ്തിരിക്കുന്ന വേരിയബിൾ ഏതാണോ ആ വേരിയബിൾ എന്ത് ചെയ്യുക ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുക അപ്പോൾ ഈ സ്ട്രിങ് ഫങ്ഷൻസ് നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കണമെങ്കിൽ സി സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ഹെഡർ ഹെഡ്രഫയൽ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം ഈ ഹെഡർ ഫയൽ എഴുതിയാലാണ് സ്ട്രിംഗ് ഫങ്ഷൻസ് നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത് താഴെ പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ കോഡ് നോക്കാം അതായത് ഇവിടെ ക്യാർ എസ് ടി ആർ ഓഫ് എസ് ടി ആർ ഈക്വൾ ടു വെൽക്കം അതായത് എസ് ടി ആർ എന്ന് പറയുന്ന അറയിലേക്ക് വെൽക്കം എന്ന് പറയുന്ന ഒരു സ്ട്രിങ് നമ്മൾ സ്റ്റോർ ചെയ്തു അതിനുശേഷം എൻ എന്ന് പറയുന്ന ഒരു ഇൻഡിച്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു ദെൻ എൻ ഈക്വൾ ടു എസ് ടി ആർ എലിയൻ ഓഫ് എസ് ടി ആർ ഈ സ്ട്രിങ് അതായത് വെൽക്കം എന്ന് പറയുന്ന സ്ട്രിങ് സ്റ്റോർ ചെയ്തിരിക്കുന്ന എസ് ടി ആർ എന്ന് പറയുന്ന വേരിയബിൾ ആണ് അപ്പോൾ ഇവിടെ ആ വേരിയബിൾ നെയിം ആണ് നമ്മൾ ആയിട്ട് പാസ് ചെയ്തത് അപ്പോൾ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടും ഈ ലെങ്ത്താണ് എൻ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് ശേഷം ഈ എൻ്റെ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന എൻ്റെ വാല്യൂ എന്തായിരിക്കും നമുക്കറിയാം വെൽക്കം എന്ന് പറയുന്ന സ്ട്രിങ്ങിലെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് സെവൻ ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സെവൻ എന്ന വാല്യൂ ആയിരിക്കും ഇപ്പം ഈ ഒരു പ്രോഗ്രാം കോഡിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ സ്ട്രിങ് ഈ ക്യാരക്ടർ അറേയുടെ സൈസ് സ്പെസിഫൈ ചെയ്തിട്ടില്ല ക്യാർ എസ് ടി ആർ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അതേസമയം നമുക്ക് ഈ ഒരു രീതിയിൽ ഡിക്ലെയർ ചെയ്യാം ക്യാർ എസ് ടി ആർ ഓഫ് ടെൻ ഈക്വൾ ടു വെൽക്കം ഈ രീതിയിൽ ഡിക്ലറേഷൻ നടത്തിയാൽ നമുക്ക് ഇവിടെ എൻ ഈക്വൾ ടു എന്ന് പറഞ്ഞ് കിട്ടുന്ന വാല്യൂ സെവൻ തന്നെയായിരിക്കും അതായത് ഇവിടെ ടെൻ സൈസ് ആയിട്ടുള്ള അറേയാണ് പക്ഷേ അറേയുടെ സെവൻ ലൊക്കേഷൻസിൽ മാത്രമാണ് വെൽക്കം എന്ന് പറയുന്ന സ്ട്രിങ് ഇരിക്കുന്നത് ഈ സ്ട്രിങ്ങിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് സെവൻ തന്നെയായിട്ട് നമുക്ക് ലഭിക്കും അതുപോലെ വേണമെങ്കിൽ നാം പറഞ്ഞു ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വാല്യൂ കൊടുക്കാം അപ്പോൾ ഒരു എക്സാമ്പിൾ കോഡ് നോക്കൂ എൻ ഈക്വൾ ടു എസ് ടി ആർ എല്ലിയൻ ഓഫ് കമ്പ്യൂട്ടർ അതായത് കമ്പ്യൂട്ടർ എന്ന സ്ട്രിങ്ങിൻ്റെ ആണ് ഇവിടെ കാണുന്നത് ആ ലെങ്ത് എൻ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സേവ് ചെയ്യും അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എയ്റ്റ് എന്നായിരിക്കും അടുത്തത് എസ് ടി ആർ സി പി വായ് അതായത് കോപ്പി ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്ട്രിങ്ങിൽ നിന്ന് മറ്റൊരു സ്ട്രിംഗിലേക്ക് കോപ്പി ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് എസ് ടി ആർ സി പി വൈ ദിസ് ഫങ്ഷൻ ഇസ് യൂസ് ടു കോപ്പി വൺ സ്ട്രിംഗ് ഇൻ ടു അനദർ അതിൻ്റെ സിൻഡാക്സ് ഇതാണ് എസ് ടി ആർ സി പി വൈ ഓഫ് സ്ട്രിംഗ് വൺ കോമ സ്ട്രിംഗ് ടു ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കോപ്പി ചെയ്യുന്നത് സ്ട്രിംഗ് ടു സ്ട്രിംഗ് വൺ അതായത് സ്ട്രിംഗ് ടു ആണ് സ്ട്രിംഗ് വണ്ണിലേക്ക് കോപ്പി ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഈ ഒരു എക്സാമ്പിൾ കോഡ് നോക്കാം ക്യാർ എസ് വൺ ഓഫ് ടെൻ കോമ എസ് ടു ഓഫ് ടെൻ ഈക്വൽ ടു വെൽക്കം അതായത് ഇവിടെ എസ് വൺ ഓഫ് ടെൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറി ഡിക്ലെയർ ചെയ്തു പക്ഷെ അതിൽ നമ്മൾ വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല എസ് ടു ഓഫ് അറിയിലേക്ക് എസ് ടു എന്ന് പറയുന്ന ക്യാരക്ടർ അറിയിലേക്ക് നമ്മൾ വെൽക്കം എന്ന് പറയുന്ന സ്ട്രിംഗ് സ്റ്റോർ ചെയ്തു അതിനുശേഷം എസ് ടി ആർ സി പി വൈ ഓഫ് എസ് വൺ കോമ എസ് ടു അതായത് എസ് ടു എസ് വണ്ണിലേക്കാണ് കോപ്പി ചെയ്യുന്നത് അതായത് അതിനുശേഷം സി ഔട്ട് എസ് വൺ ഇപ്പം ഇവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും ഇവിടെ എസ് ടു എന്ന് പറയുന്ന സ്ട്രിങ് ആണ് എസ് വണ്ണിലേക്ക് കോപ്പി ചെയ്യുന്നത് സി ഔട്ട് എസ് വൺ അപ്പോൾ നമുക്ക് എസ് വൺ ഡിസ്പ്ലേ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എസ് വൺ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വെൽക്കം എന്ന് പറയുന്ന ഔട്ട് പുട്ടായിരിക്കും കാരണം എസ് ടുവിൽ ഉണ്ടായിരുന്ന വെൽക്കം എസ് വണ്ണിലേക്ക് നമ്മൾ കോപ്പി ചെയ്തു എസ് കൂടി അടുത്തൊരു പ്രോഗ്രാമിൻ്റെ കോഡ് കൂടി ശ്രദ്ധിക്കുക ക്യാർ എസ് ടി ആർ ഓഫ് ടെൺ ഡിക്ലെയർ ചെയ്തു അതിനുശേഷം എസ് ടി ആർ സി പി വൈ ഓഫ് എസ് ടി ആർ കോമ വെൽക്കം ദെൻ സി ഔട്ട് ചെയ്താണ് അതായത് ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു കോഡ് നിങ്ങൾ ശ്രദ്ധിച്ചതിന് മനസ്സിലാവും ഇവിടെ എസ് വൺ എസ് ടി ആർ എന്ന് പറയുന്നൊരു ക്യാരക്ടർ അറിയാൻ നമ്മൾ ഡിക്ലെയർ ചെയ്തു അതിനുശേഷം എസ് ടി ആർ സി പി വൈ ഓഫ് എസ് ടി ആർ കോമ ഡയറക്ട്ലി ആ സ്ട്രിങ് നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ നമുക്ക് എസ് ടി ആർ എന്ന് പറയുന്ന സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ വെൽക്കം എന്ന് പറയുന്ന സ്ട്രിങ് ആണ് ലഭിക്കുന്നത് അതായത് രണ്ട് രീതിയിൽ നമുക്ക് കോപ്പി ചെയ്യാം ഒന്നുമില്ലെങ്കിൽ സ്ട്രിങ്സ് ഡയറക്റ്റ്ലി കൊടുക്കാം അതിനുശേഷം കോപ്പി ചെയ്യാം അല്ല എങ്കിൽ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത ശേഷം നമുക്ക് കൊടുക്കാം ഇവിടെ തന്നെ നിങ്ങൾ സപ്പോസ് അവിടുത്തെ ഇവിടെ ക്യാർ എസ് വൺ ഡിക്ലർ ചെയ്തു എസ് ടു ഈക്വൾ ടു വെൽക്കം എന്ന് കൊടുത്തു അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എസ് വൺ ഈക്വൾ ടു വെൽക്കം എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക അപ്പം അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് ഡയറക്റ്റ്ലി ഒരിക്കലും ഒരു വേരിയബിളിലേക്ക് ഒരു സ്ട്രിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അസൈൻ ചെയ്യാൻ പറ്റില്ല ഡിക്ലറേഷൻ്റെ സമയത്ത് നമുക്ക് കൊടുക്കാം അതായത് ക്യാർ എസ് വൺ ഓഫ് ക്യാർ എസ് ടു ഓഫ് ടെൺ ഈക്വൾ ടു വെൽക്കം എന്ന് കൊടുക്കാം ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ഈ കോപ്പി എന്ന് പറയുന്ന സ്ട്രിങ് കോപ്പി ഉപയോഗിക്കുന്നത് അതായത് ഒരു സ്ട്രിങ്ങിലേക്ക് ഒരു സ്ട്രിങ് മറ്റൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് അല്ല അത് ഡയറക്റ്റ്ലി നമുക്ക് ഒരിക്കലും ഒരു വാല്യൂ എന്ത് ചെയ്യാൻ പറ്റില്ല മറ്റൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല അടുത്തതായിട്ട് എസ് ടി ആർ ക്യാറ്റ് അതായത് സ്ട്രിങ് കോൺക്യാറ്റിനേഷൻ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണിത് അതായത് ഒരു സ്ട്രിങ് കഴിഞ്ഞ ശേഷം മറ്റൊരു സ്ട്രിംഗ് കൂടി അപ്പെൻഡ് ചെയ്ത് വരാൻ ദിസ് ഫങ്ഷൻ ഈസ് യൂസ്ഡ് ടു അപ്പൻഡ് വൺ സ്ട്രിങ് ടു അനദർ സ്ട്രിങ് ദ ലെങ്ത് ഓഫ് ദി റിസൾട്ടൻ സ്ട്രിങ് ഈസ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് ദി ടു സ്ട്രിങ് അതായത് ഇപ്പോൾ നമ്മൾ രണ്ട് സ്ട്രിങ് കമ്പൈൻ ചെയ്തു ഈ കമ്പൈൻ ചെയ്ത ഈ റിസൾട്ടൻറ്റ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ രണ്ട് സ്ട്രിങ്ങിൻ്റെ ടോട്ടൽ ലെങ്ത് ആയിരിക്കും റിസൾട്ടൻറ്റ് സ്ട്രിങ്ങിൻ്റെ ആയിട്ട് വരുന്നത് പിന്നെ ഇതിൻ്റെ സിൻഡാക്സ് എന്ന് പറയുന്നത് എസ് ടി ആർ സി എ ടി ഓഫ് എസ് സ്ട്രിങ് വൺ സ്ട്രിംഗ് ടു അതായത് ഇവിടെ സ്ട്രിംഗ് വണ്ണിൻ്റെ കൂടെ സ്ട്രിംഗ് വൺ കഴിഞ്ഞ ശേഷം സ്ട്രിംഗ് ടു കൂടി അപ്പൻഡ് ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് നമുക്കൊരു പ്രോഗ്രാം കോഡ് നോക്കാം ക്യാർ എസ് വൺ ഓഫ് ട്വൻ്റി ഈക്വൾ ടു വെൽക്കം എസ് ടി ഓഫ് ടെൻ ഈക്വൾ ടു ടു സി പ്ലസ് പ്ലസ് അപ്പോൾ എസ് വണ്ണിലെ വെൽക്കം എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് ആണ് എസ് ടുവിൽ ടു സി പ്ലസ് പ്ലസ് എന്ന് പറയുന്ന സ്ട്രിംഗ് ആണ് അതിനുശേഷം ഈ രണ്ട് സ്ട്രിംഗ് കൂടി കമ്പൈൻ ചെയ്യുന്നു ഈ ഫങ്ഷൻ ഉപയോഗിച്ചിട്ട് എസ് ടി ആർ സി എ ടി ഓഫ് എസ് വൺ കോമ എസ് ടു സി ഔട്ട് എസ് വൺ അപ്പോൾ കമ്പൈൻ ചെയ്ത ശേഷം അതായത് ഇവിടെ എസ് എസ് വൺ എസ് ടു കമ്പൈൻ ചെയ്ത ശേഷം അത് സ്റ്റോർ ചെയ്യുന്നത് എസ് വൺ എന്ന് പറയുന്ന സ്ട്രിങ്ങിലായിരിക്കും മനസ്സിലായോ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കോപ്പി എന്ന് പറയുന്ന ഫങ്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് സ്ട്രിംഗ് ടു സ്ട്രിംഗ് വൺ സ്ട്രിങ് ടൂവിനെ സ്ട്രിങ് ടു ആണ് സ്ട്രിങ് വണ്ണിലേക്ക് കോപ്പ് ചെയ്യുന്നത് ഇവിടെ സ്ട്രിംഗ് വണ്ണിൻ്റെ ഒപ്പം സ്ട്രിംഗ് ടു എന്ത് ചെയ്യുന്നു കമ്പൈൻ ചെയ്യുന്നു ആ സെയിം ഫോർമാറ്റിൽ തന്നെയാണ് ഇവിടുന്ന് വരുന്നത് അപ്പം ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ എന്താ വരുന്നത് വെൽക്കം ടു സി അതായത് നമുക്ക് മനസ്സിലായത് എസ് വൺ എന്ന് പറയുന്ന സ്ട്രിംഗിൽ എന്തായിരിക്കും ഉണ്ടാകുന്നത് എസ് വൺ എന്ന് പറയുന്ന സ്ട്രിങ്ങിലെ കണ്ടന്റും എസ് ടുവിലെ കണ്ടന്റും കമ്പൈൻ ചെയ്തിട്ടാണ് എസ് വൺ എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ നമുക്ക് ഔട്ട് പുട്ടായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു സ്പേസ് വന്നത് എന്താ നിങ്ങൾ സെക്കൻഡ് സ്ട്രിങ് ഡിക്ലർ ചെയ്ത സമയത്ത് എസ് ടു ഓഫ് ടെന്നിലെ നമ്മളൊരു സ്പേസ് ഓൾറെഡി ഇട്ടിരുന്നു അതുകൊണ്ടാണ് ഇവിടെ സ്പേസ് വന്നത് മനസ്സിലായല്ലോ സ്ട്രിങ് രണ്ട് സ്ട്രിങ്സ് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫങ്ഷനാണ് എസ് ടി ആർ സി എം പി എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് ഫങ്ഷൻ ദിസ് ഫങ്ഷൻ ഈസ് യൂസ് ടു കമ്പയർ ടു സ്ട്രിങ് അതിൻ്റെ സിൻഡാക്സ് ഇങ്ങനെയാണ് വരുന്നത് എസ് ടി ആർ സി എം പി ഓഫ് സ്ട്രിംഗ് വൺ സ്ട്രിംഗ് ടു ഈ സ്ട്രിംഗ് വണ്ണും സ്ട്രിംഗ് ടൂവും തമ്മിൽ കമ്പയർ ചെയ്യുന്നു ദിസ് ഫംഗ്ഷൻ റിട്ടേൺസ് എനി ഓഫ് ദി ഫോളോയിങ് വാല്യൂസ് ഇൻ ത്രീ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ത്രീ ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് അതെങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം റിട്ടേൺ സീറോ ഈ സ്ട്രിംഗ് വൺ ആൻഡ് സ്ട്രിംഗ് ടു ആർ സെയിം അതായത് നിങ്ങളിവിടെ ആർഗ്യുമെൻറ്റായിട്ട് കൊടുക്കുന്ന സ്ട്രിംഗ് വണ്ണും സ്ട്രിംഗ് ടൂവും സെയിം ആണെങ്കിൽ സീറോ എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്തത് റിട്ടേൺസ് എ മൈനസ് വാല്യൂ ഇഫ് സ്ട്രിംഗ് വൺ ഈസ് ആൽഫബെറ്റിക്കലി ലോവർ ദാൻ സ്ട്രിംഗ് ടു സ്ട്രിംഗ് വൺ സ്ട്രിംഗ് ടുവിനേക്കാളും ആൽഫബെറ്റിക്കലി ലോവർ ആണെങ്കിൽ ഒരു മൈനസ് വാല്യൂ ആയിരിക്കും ലഭിക്കുന്നത് അതുപോലെ റിട്ടേൺസ് എ പോസിറ്റീവ് വാല്യൂ ഇഫ് സ്ട്രിംഗ് വൺ ഈസ് ആൽഫബെറ്റിക്കലി ഹയർ ദാൻ സ്ട്രിംഗ് ടു നമുക്കൊരു പോസിറ്റീവ് വാല്യൂ എപ്പോഴായിരിക്കും ലഭിക്കുന്നത് ഈ ആദ്യത്തെ സ്ട്രിങ് എന്ന് പറയുന്നത് ആൽഫി ആൽഫബറ്റിക്കലി ഹയർ ദാൻ സ്ട്രിംഗ് ടു ആണെങ്കിൽ നമുക്കവിടെ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും ലഭിക്കുന്നത് അടുത്തതായിട്ട് നമുക്കൊരു എക്സാമ്പിൾ പ്രോഗ്രാം നോക്കാം ഇവിടെ കെ ആർ എസ് വൺ ഓഫ് എസ് വൺ ഈക്വൾ ടു അരുൺ എസ് ടു ഈക്വൽ ടു ബിനുസ് ദെൻ എൻ എന്ന് പറയുന്നൊരു ഇൻഡിജൽ ഏരിയ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അതായത് ഈ സ്ട്രിംഗ് രണ്ടും കമ്പയർ ചെയ്ത ശേഷം അതിൻ്റെ വാല്യൂ ആണ് എൻഡിൽ സ്റ്റോർ ചെയ്യുന്നത് എൻ ഈക്വൽ ടു എസ് ടി ആർ സി എം പി ഓഫ് എസ് വൺ കോമ എസ് ടു അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ ഇതാണ് ഇഫ് എൻ ഈക്വൾ ടി ഈക്വൾ ടു സീറോ അതായത് രണ്ട് സ്ട്രിങ്ങും ഈക്വൽ ആണെങ്കിൽ എൻഡിന് സീറോ എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും അങ്ങനെയെങ്കിലും എന്ത് ഡിസ്പ്ലേ ചെയ്യണം ബോത്ത് ആ ബോത്ത് സ്ട്രിങ്സ് ആർ സെയിം എന്ന് ഡിസ്പ്ലേ ചെയ്യണം അതേസമയം എൻ്റെ വാല്യു ലെസ് ദാൻ സീറോ ആണെങ്കിൽ എസ് വൺ ലെസ് ദാൻ എസ് ടു എന്ന് പ്രിന്റ് ചെയ്യണം എൻ്റെ വാല്യു ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ എസ് വൺ ഗ്രേറ്റർ ദാൻ എസ് ടു എന്ന് പ്രിന്റ് ചെയ്യണം അപ്പോൾ നമുക്കറിയാം ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് എസ് വണ്ണിലുള്ള വാല്യു അരുൺ ആണ് എസ് ടുവിലുള്ള വാല്യു ആണ് അപ്പോൾ ഇവിടെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആണ് ഇത് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എസ് വൺ എന്ന് പറയുന്നത് ആൽഫബറ്റിക്കലി ലോവർ ആണ് എസ് ടു എന്ന് പറയുന്നത് ആൽഫബറ്റിക്കലി ഹയർ ആണ് അതായത് ഇതിൻ്റെ ആസ്കി വാല്യൂസ് എടുക്കുമ്പോൾ എയുടെ ആസ്കി വാല്യൂ ആയിരിക്കും കുറവ് ബിയുടെ ആസ്കി വാല്യു കൂടുതലായിരിക്കും അപ്പോൾ ഇവിടെ എസ് വൺ കുറവാണ് എസ് ടു കൂടുതലാണ് അപ്പം എസ് വൺ ലെസ് ദാൻ എസ് ടു എന്ന് പറയുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇന്നിൽ കിട്ടുന്ന വാല്യൂ ഒരു നെഗറ്റീവ് വാലു ആയിരിക്കും അപ്പം അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എസ് വൺ ലെസ് ദാൻ എസ് ടു എങ്ങനെയെന്ന് മനസ്സിലായോ അതേസമയം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എസ് വണ്ണിൻ്റെ വാല്യു ദീപ്തി എന്നും ടെക്സ്റ്റ് ബുക്കിലെ എസ് ടുവിൻ്റെ വാല്യു ദിവ്യ എന്നുമാണ് ആണ് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എസ് വൺ ലെസ് ദാൻ എസ് ടു എന്ന് തന്നെ എന്ന് തന്നെയാണ് ലഭിക്കുന്നത് കാരണം ഇവിടെ ആദ്യം തന്നെ ഡി ഡി എന്ന് പറയുന്ന ഫസ്റ്റ് പൊസിഷനിലെ ലെറ്റേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രിങ് രണ്ടും ഈക്വൽ ആണ് വീണ്ടും എന്ത് ചെയ്യും സെക്കൻഡ് ലൈട്രോജി കമ്പയർ ചെയ്യും സെക്കൻഡ് ലൈട്രോ ലൈട്രോജി കമ്പയർ ചെയ്യുമ്പോൾ ഇ എന്ന് പറയുന്നതാണ് ലോവർ ഐ എന്ന് പറയുന്നത് ഹയർ ആണ് അതായത് ഫസ്റ്റ് സ്ട്രിങ്ങിന് ഫസ്റ്റ് സ്ട്രിങ് എന്ന് പറയുന്നത് ആൽഫബറ്റിക്കലി ലോവർ ദാൻ സെക്കൻഡ് സ്ട്രിങ് ആണ് അപ്പോൾ ഇവിടെയും എസ് വൺ എസ് ദാൻ എസ് ടു ആണ് അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദ്യം തരികയാണെങ്കിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം സ്ട്രിങ് വണ്ണിൻ്റെ വാല്യൂ ഏതാണ് സ്ട്രിംഗ് ടുവിൻ്റെ വാല്യു ഏതാണെന്ന് ശ്രദ്ധിക്കണം കാരണം എസ് വൺ എസ് ടു എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തു ഇവിടെ എസ് ടി ആർ സി എം പി ഓഫ് എസ് വൺ കോമ എസ് ടു എന്ന് എഴുതിയതുകൊണ്ടാണ് നമുക്കിവിടെ എസ് വൺ ലെസ് ദാൻ എസ് ടു എന്ന് കിട്ടിയത് അതേസമയം തിരിച്ചാണ് ഈ ഫംഗ്ഷൻ ചെയ്തതെങ്കിലും അതായത് എസ് ടി ആർ സി എം പി ഓഫ് എസ് ടു കോമ എസ് വൺ എന്നാണെങ്കിൽ ആദ്യത്തെ സ്ട്രിങ് ബിനുസിന്നാകും സെക്കൻഡ് സ്ട്രിങ് അരുൺ എന്നാവും ആ ഒരു സ്റ്റേജിൽ ഈ ബിനുസ് എന്ന് പറയുന്ന സ്ട്രിങ് ആൽഫബറ്റിക്കലി ഹയർ ദാൻ അരുളാണ് അപ്പോൾ നമുക്ക് കിട്ടുന്നത് എസ് ടു ഗ്രേറ്റർ ദാൻ എസ് വൺ എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആയിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ക്വസ്റ്റ്യൻ തരുന്നത് അതിനനുസരിച്ച് ആൻസർ ചെയ്യുക ചെയ്തുകർ സി എം പി ഐ ഇപ്പം ഇവിടെ ഐ എന്ന് പറയുന്ന വേരിയബിൾ ഉപയോഗിക്കുന്നത് ഇഗ്നോർ എന്ന മീനിങ്ങിലാണ് അതായത് കേസ് ഇഗ്നോർ ചെയ്യുക ദിസ് ഫംഗ്ഷൻ ഇസ് യൂസ് ടു കമ്പയർ ടു സ്ട്രിംഗ് ഇഗ്നോറിങ് കേസസ് ദ ഫങ്ഷൻ വിൽ ട്രീറ്റ് ബോ ദി അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ലറ്റ് എസ് ഹസ് സെയിം ഫോർ കമ്പാരിസൺ അതായത് ഇപ്പൊ അപ്പർ കേസ് ആണെങ്കിലും ലോവർ കേസ് ആണെങ്കിലും ഇത് സെയിം ആയിട്ട് തന്നെയാണ് കമ്പയർ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ എസ് ടി ആർ സി എം പി സ്ട്രിങ് കമ്പയർ ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ പഠിച്ചു ആ ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് എസ് ടി ആർ സി എം പി ഐ എന്ന് പറയുന്ന ഫങ്ഷനും വർക്ക് ചെയ്യുന്നത് സിൻഡാക്സും സെയിം തന്നെയാണ് പക്ഷെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ ഇവിടെ അപ്പർ കേസ് കേസിലെറ്റിലും ലോവർ കേസ് കേസിലെറ്റിലും സെയിം ആയിട്ടാണ് എടുക്കുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കാം എസ് വൺ ഈക്വൽ ടു സെനിൽ എസ് ടു ഈക്വൽ ടു സെനിൽ രണ്ടിലും സെയിം ക്യാരക്ടേഴ്സ് തന്നെയാണ് അല്ലെങ്കിൽ സെയിം സ്ട്രിങ് തന്നെയാണ് എസ് വണ്ണിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സും എസ് ടുവിൽ സ്മോൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ദെൻ എൻ എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തു ദെൻ അത് കമ്പയർ ചെയ്തു എൻ ഈക്വൽ ടു എസ് ടി ആർ സി എം പി ഐ ഓഫ് എസ് വൺ കോമാ എസ് ടു നേരത്തെ ചെയ്ത പോലെ തന്നെ എൻ ഈക്വൽ ടു സീറോ ആണെങ്കിൽ സ്ട്രിങ്സ് സെയിം ആണെന്ന് കാണിക്കണം അല്ല ഈ ഫെൻ ലെസ് ദാൻ സീറോ ആണെങ്കിൽ എസ് വൺ ലെസ് ദാൻ എസ് ടു എസ് സി ഓഫ് എസ് വൺ ഗ്രേറ്റർ ദാൻ എസ് ടു ഇപ്പോൾ ഇവിടെ നമുക്ക് ഔട്ട് പുട്ട് ചെയ്ത് കിട്ടുന്നത് എന്തായിരിക്കും സ്ട്രിങ്സ് ആർ സെയിം എന്ന് പറയുന്ന ഔട്ട് ആയിരിക്കും കിട്ടുന്നത് അടുത്തത് അടിച്ച് സ്ട്രിങ്സിൻ്റെ ഫങ്ഷൻസ് പഠിച്ചു അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം നോക്കാം ഹാഷ് ഇൻക്ലൂഡ് ഐ ഒ സ്ട്രീം ഹാഷ് ഇൻക്ലൂഡ് സി എസ് സ്ട്രിങ് പറഞ്ഞു സ്ട്രിങ്സ് ഫങ്ഷൻസ് നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കണമെങ്കിൽ സി എസ് സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയൽ നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിച്ചിരിക്കണം ദെൻ യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് ഇൻ ടു മെയിൻ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ മൂന്ന് സ്ട്രിങ്സ് ആണ് ഡിക്ലെയർ ചെയ്യുന്നത് ക്യാർ എസ് വൺ എസ് ടു എസ് ട്രീ ദെൻ സി ഔട്ട് എൻ്റെ ടു സ്ട്രിങ്സ് ടു സ്ട്രിങ്സ് നമുക്ക് എൻ്റർ ചെയ്യാം എസ് വൺ കോമ എസ് ടു എന്ന് പറയണത് ടു സ്ട്രിങ്സ് നമ്മൾ എൻ്റർ ചെയ്യുന്നു അതിനുശേഷം എൻ എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു ദെൻ എൻ ഈക്വൾ ടു എസ് ടി ആർ സി എ പി ഓഫ് എസ് വൺ കോമ എസ് ടു എസ് വണ്ണിലും എസ് ടുയിലുള്ള സ്ട്രിങ്സ് നമ്മൾ കമ്പയർ ചെയ്ത് അതിൻ്റെ വാല്യൂ ആണ് എൻഡിലേക്ക് വരുന്നത് ദെൻ ഇഫ് എൻ ഈക്വളിറ്റി ഇക്വൾഡ് സീറോ ആണെങ്കിൽ എന്താണ് ഔട്ട് ചെയ്യേണ്ടത് ദ ഇൻപുട് സ്ട്രിങ്സ് ആർ സെയിം എൽസ് അല്ല എങ്കിൽ അവിടെ വീണ്ടും കുറച്ച് കണ്ടീഷൻസ് എഴുതിയിട്ടുണ്ട് സിആർ ദ ഇൻപുട്ട് സ്ട്രിങ്സ് ആർ നോട്ട് സെയിം സെയിം അല്ല എങ്കിൽ നോട്ട് സെയിം എന്ന് ഡിസ്പ്ലേ ചെയ്യണം അതോടൊപ്പം നമ്മൾ സ്ട്രിങ് കോപ്പി എന്ന് പറയുന്ന ഫങ്ഷൻ പഠിച്ചു അതാണ് അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എസ് ടി ആർ സി പി വൈ ഓഫ് എസ് ത്രീ കോമ എസ് വൺ അതായത് എസ് വണ്ണിലേക്കും എസ് ടൂലിലേക്കും ആണ് നമ്മളിപ്പോൾ കറന്റ് വാല്യൂസ് ഇൻപുട്ട് ചെയ്തത് എസ് ത്രീ എസ് ത്രീ എന്ന് പറയുന്ന സ്ട്രിങ്ങിലെ വാല്യൂസ് ഒന്നുമില്ല ആ എസ് ത്രീ എന്ന് പറയുന്ന സ്ട്രിങ്ങിലേക്കാണ് എസ് വൺ കോപ്പി ചെയ്തത് അതായത് എസ് വൺ കോപ്പി ടു എസ് ത്രീ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്തിരിക്കുന്നത് എസ് ടി ആർ സി എ ടി ഓഫ് എസ് ത്രീ കോമാ എസ് ടു എസ് ടുയിലെ സ്ട്രിംഗ് എവിടേക്ക് അപ്പെൻഡ് ചെയ്തു എസ് ത്രീ എന്ന് പറയുന്ന സ്ട്രിങ്ങിലേക്ക് അപ്പെൻഡ് ചെയ്തു സി ആ ദ സ്ട്രിങ്സ് ആഫ്റ്റർ കോൺക്യാറ്റിനേഷൻ അതായത് കോൺക്യാറ്റിനേഷൻ കഴിഞ്ഞിട്ടുള്ള സ്ട്രിംഗിൻ്റെ വാല്യൂ എസ് ത്രീയിൽ ഉണ്ടാവും അത് ഡിസ്പ്ലേ ചെയ്യും അതിനുശേഷം പുതിയതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാണാൻ വേണ്ടിയാണ് അടുത്തൊരു സ്റ്റേറ്റ്മെൻറ് ചെയ്തിരിക്കുന്നത് ലെങ്ത് ഓഫ് ന്യൂ ഈസ് എസ് ടി ആർ എൽഇൻ ഓഫ് എസ് ത്രീ ഇതിന്റെ ഔട്ട് പുട്ട് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം എൻ്റെ ടു സ്ട്രിങ്സ് ഇപ്പൊ ടു സ്ട്രിങ്സ് എൻ്റർ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യും ഇന്ത്യ കേരള എന്ന് പറയുന്ന രണ്ട് സ്ട്രിങ്സ് ആണ് അതായത് ഇവിടെ എസ് വണ്ണിലുള്ള വാല്യൂ ഇന്ത്യ എന്നും എസ് ടൂലുള്ളത് കേരള എന്നുമാണ് അടുത്തത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്തു കമ്പയർ ചെയ്തപ്പോൾ എൻ്റെ എന്തായിരിക്കും വാല്യൂ രണ്ട് സ്ട്രിങ്സും ഈക്വൽ ആണോ അല്ല അപ്പോൾ ഇൻപുട്ട് സ്ട്രിങ്സ് ആർ നോട്ട് സെയിം എന്ന് ഔട്ട്പുട്ട് പുട്ട് അടുത്തത് സ്ട്രിങ് കോൺകാറ്റിനേഷൻ അതായത് രണ്ട് സ്ട്രിങ്സും കമ്പൈൻ ചെയ്ത ശേഷം നമുക്ക് എന്താ എസ് വൺ എന്ന് പറയുന്ന സ്ട്രിംഗിന് ഇന്ത്യ എന്ന് പറയുന്ന സ്ട്രിങ് ആണ് ആ സ്ട്രിങ് ആണ് നമ്മൾ എസ് ത്രീ കോപ്പി കോപ്പ് ചെയ്തത് എസ് ത്രീയിൽ എന്താ ഉള്ളത് ഇന്ത്യ എന്ന് പറയുന്ന സ്ട്രിംഗ് ഉണ്ട് അടുത്ത സ്റ്റെപ്പിൽ ഇന്ത്യ എന്ന് പറയുന്ന സ്ട്രിങ്ങിനോടൊപ്പം എസ് ടു കൂടി കമ്പൈൻ ചെയ്തു എസ് ടുള്ളത് കേരളയാണ് അപ്പോൾ കമ്പൈൻ ചെയ്തു വന്നപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താ ഇന്ത്യ കേരള എന്ന റിസൾട്ട് വന്നു അതിനുശേഷം ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ ഒരു കോഡ് നമ്മൾ എഴുതിയത് എസ് ടി ആർ എല്ലിയൻ ഓഫ് എസ് സ്ട്രിങ് അതായത് ഇന്ത്യ കേരള എന്ന ഈ സ്ട്രിംഗിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ലെവൺ ആണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണേ ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു